യേശുവിൻ ജനമേ ഭയമെന്തിനകമേ വേഷവും കലങ്ങേണ്ട, നാം അവൻ ദാസരായി വസിച്ചീട. ഓ യേശുവിൻ ജനമേ ഭയമെന്തിനകമേ വേഷവും കലങ്ങേണ്ട, നാം അവൻ ദാസരായി വസിച്ചീട. ഓ ലോകത്തിലെ ഹല്ലേലൂയ്യ
ഹൃദയത്തിലെ ചോരും ഓ സകലത്തിലാക്കും ഓ നമ്മളവശ്യകാരണം ഹല്ലേലൂയ ആകാശവലയത്തിലെ ചോരും ഓ താണുവ ദുലകത്തിൽ കുരിശേരി ഓ താണുവ ദുലകത്തിൽ കുരിശേരി ആരവർക്കായി മരിച്ചു ഇല്ലേകി ദാസരായി വസിച്ചിടാം ഓ യേശുവിൻ ജനമേ ഭയമിന്നി നഗമേ ദേശവും കലങ്ങേണ്ട നാമവൻ ദാസരായി വസിച്ചിടാം ഹല്ലേലൂയ 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 രണ്ട് കരങ്ങളെ എടുത്തപ്പോൾ ആരാധിക്കുന്ന സമയം ഹല്ലേലൂയ വി പ്രൈസ് യു ജീസസ് കർത്താവിന്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇന്ത്യ പെന്തക്കോസ്ത് ദിവസസഭയുടെ 94th ജനറൽ കൺവെൻഷൻ്റെ പ്രഥമ രാത്രി ദൈവവചനവുമായി നിങ്ങളുടെ മുമ്പിൽ നിൽപ്പാൻ ദൈവം തന്ന ആയുസ്സിനും ആരോഗ്യത്തിനും അവസരത്തിനുമായി ദൈവത്തെ സ്തുതിക്കുന്നു. ഇന്ന് രാത്രിയിലെ യോഗാധ്യക്ഷനും നമ്മുടെ അനുഗ്രഹിക്കപ്പെട്ട പ്രസ്ഥാനത്തിൻ്റെ ജനറൽ സെക്രട്ടറിയുമായിരിക്കുന്ന പാസ്റ്റർ കെ സി ജോൺ അവർ പ്രൗഢഗംഭീരമായ ഒരു ആമുഖ സന്ദേശത്തിലൂടെ ഇന്ന് രാത്രി യോഗം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്ത കർത്താവിൻ്റെ വിലപ്പെട്ട ദാസൻ നമ്മുടെ പ്രസ്ഥാനത്തിൻ്റെ പ്രസിഡൻ്റായിരിക്കുന്ന പാസ്റ്റർ ജേക്കബ് ജോൺ അവർകൾ, വൈസ് പ്രസിഡൻ്റ് പാസ്റ്റർ വിൽസൺ ജോസഫ്, ജനറൽ ജോയിൻറ്റ് സെക്രട്ടറി പാസ്റ്റർ തോമസ് ഫിലിപ്പ്, ജനറൽ ട്രഷറർ ബ്രദർ സജീവ് പോൾ, മുൻകാലഘട്ടങ്ങളിൽ നമ്മുടെ പ്രസ്ഥാനത്തിന് അനുഗ്രഹിക്കപ്പെട്ട നിലയിൽ നേതൃത്വം കൊടുത്ത കർത്താവിൻ്റെ ദാസൻ പാസ്റ്റർ ടി വത്സൻ എബ്രഹാം, ഐ പി എസ് സി കേരള സ്റ്റേറ്റിന് നേതൃത്വം കൊടുക്കുന്ന ആദരണീയരായ കർത്താവിൻ്റെ ദാസന്മാർ, പ്രായം കൊണ്ടും പക്വത കൊണ്ടും ശുശ്രൂഷ പരിചയം കൊണ്ടും എന്നെക്കാൾ ഏറ്റവും അനുഗ്രഹീതരായ കർത്താവിൻ്റെ വിലപ്പെട്ട ദാസന്മാർ, മാതാപിതാക്കൾ, സഹോദരി സഹോദരന്മാർ, പ്രിയപ്പെട്ട കുഞ്ഞുങ്ങൾ, പത്തനംതിട്ടയുടെ ആദരണീയനായ എം ബി പ്രിയ ആൻറ്റോ ആൻ്റണി സാർ, എല്ലാവർക്കും കർത്താവിൻ്റെ രക്ഷിതാവുമായ യേശുവിൻ്റെ വന്ദ്യപരിശുദ്ധ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനങ്ങൾ അറിയിക്കുന്നു. സന്തോഷത്തോടെ ദൈവമക്കൾ കരങ്ങൾ ഉയർത്തി കർത്താവിനെ സ്തോത്രം ചെയ്യുക. വിശേഷാൽ എനിക്ക് ശേഷം ദൈവത്തിൻ്റെ വചനം ശുശ്രൂഷിക്കാൻ പോകുന്ന നാം എല്ലാവരും ബഹുമാനിക്കുകയും സ്നേഹിക്കുകയും ചെയ്യുന്ന കർത്താവിൻ്റെ വിലപ്പെട്ട ദാസൻ, 18 നമ്മുടെ പ്രസ്ഥാനത്തിന് നേതൃത്വം കൊടുത്ത കർത്താവിൻ്റെ വിലപ്പെട്ട ദാസൻ പാസ്റ്റർ കെ എം ജോസഫ് അവർകളെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുകയും കർത്താവിൻ്റെ നാമത്തിൽ അദ്ദേഹത്തിന് വന്ദനം പറയുകയും ചെയ്യുന്നു. നമ്മുടെ ദൈവദാസന്മാർക്ക് അവരുടെ പ്രാർത്ഥനാ മുറിയിൽ പരിശുദ്ധാത്മാവ് കൊടുത്ത അനുഗ്രഹിക്കപ്പെട്ട നിയോഗമാണ് നമ്മുടെ തീം, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകവും ദൈവശക്തിയും. കർത്താവിൻ്റെ ആത്മാവ് അതിനോടനുബന്ധിച്ച് നിങ്ങളുമായി പങ്കുവയ്ക്കാൻ എൻ്റെ പ്രാർത്ഥനാ മുറിയിൽ എനിക്ക് നിയോഗം തന്ന ഒരു വാക്യം ഇന്ന് രാത്രി വായിച്ച് കേൾപ്പിക്കുന്നു. 2 കൊരിന്ത്യ ലേഖനം 4 അതിൻ്റെ 7-9 വരെയുള്ള വാക്യങ്ങൾ. എങ്കിലും ഈ അത്യന്ത ശക്തി ഞങ്ങളുടെ സ്വന്തമെന്നല്ല, ദൈവത്തിൻ്റെ ദാനമത്രേ എന്നു വരേണ്ടതിന് ഈ നിക്ഷേപം ഞങ്ങൾക്ക് മൺപാത്രങ്ങളിലാകുന്നു ഉള്ളത്. ഞങ്ങൾ സകല വിധത്തിലും
കഷ്ടം സഹിക്കുന്നവരെങ്കിലും ഇടുങ്ങിയിരിക്കുന്നില്ല, ബുദ്ധിമുട്ടുന്നവരെങ്കിലും നിരാശപ്പെടുന്നില്ല, ഉപദ്രവം അനുഭവിക്കുന്നവരെങ്കിലും ഉപേക്ഷിക്കപ്പെടുന്നില്ല, വീണുകിടക്കുന്നവർ എങ്കിലും നശിച്ചു പോകുന്നില്ല. ഞങ്ങളുടെ പ്രിയ പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട രാത്രിക്കായി ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു. എപ്പോഴൊക്കെ ഞങ്ങൾ തിരുസന്നിധിയോടടുത്തു വരുന്നു, അപ്പോഴൊക്കെ ഞങ്ങൾക്ക് നിറകണ്ണുകളോട് സ്തോത്രം പറയുവാനുള്ളത് അങ്ങയുടെ ഓമനപുത്രനെ ഞങ്ങൾക്ക് തന്ന അനർഗളമായ ദൈവകൃപയോർത്താണ്. ആ ദൈവകൃപയിലേക്ക് സാധുക്കളായ ഞങ്ങൾക്കും കൂടെ പ്രവേശനം തന്നതുകൊണ്ട് സ്തോത്രം. ഞങ്ങളുടെ ജനറൽ കൺവെൻഷൻ്റെ പ്രഥമ രാത്രി അങ്ങയുടെ വചനവുമായി അടിയനിവിടെ നിൽക്കുന്നു. വചനത്തിൻ്റെ വാതിൽ പരിശുദ്ധാത്മാവ് തുറക്കണമേ. ഇന്ന് രാത്രി വചന ശുശ്രൂഷയ്ക്ക് വിരോധമായി ചലിക്കുന്ന ഏതെങ്കിലും ഇരുളിൻ്റെ ശക്തികളുണ്ടെങ്കിൽ സ്വർഗത്തിനും ഭൂമിക്കും നാഥനായ നസ്രയനായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഇരുളിൻ്റെ അധികാരങ്ങളോട് കൽപ്പിക്കുന്നു, വഴി മാറി പോകുക. കർത്താവ് ഇന്ന് രാത്രി വലിയവ ചെയ്യുന്നത് കൊണ്ട് നന്ദി പറയുന്നു, യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. കരങ്ങൾ ഉയർത്തി ഒരിക്കൽ കൂടി കർത്താവിന് സ്തോത്രം ചെയ്യാം. വളരെ ഓടിച്ച് ആ ചിന്ത നിങ്ങളുമായി ഇന്ന് രാത്രി ഞാൻ പങ്കുവയ്ക്കുകയാണ്. ധന്യനായ പൗലോസ് ശ്ലീഹ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയുടെ പ്രാധാന്യത്തെയും അതിൻ്റെ പ്രസക്തിയെയും മനസ്സിലാക്കി കൊടുക്കാൻ വളരെ മനോഹരമായ ഒരു ചിന്ത നമുക്കവിടെ കൈമാറുകയാണ്. ഈ അത്യന്ത ശക്തി ഞങ്ങളുടെ സ്വന്തമെന്നല്ല, ദൈവത്തിൻ്റെ ദാനമത്രേ എന്ന് വരേണ്ടതിന് ഈ നിക്ഷേപം ഞങ്ങൾക്ക് മൺപാത്രങ്ങളിലാകുന്നു ഉള്ളത്. അത് പറഞ്ഞിട്ട് അടുത്ത ചിന്തയിലേക്ക് ഞാൻ വരാം. പുരാതന കാലത്ത് പ്രാചീന കാലത്ത് പല നിലകളിൽ പല ലോഹങ്ങൾ കൊണ്ടുള്ള പാത്രങ്ങൾ ഉണ്ടായിരുന്നു. പൊൻപാത്രങ്ങളുണ്ട്, ഇരുമ്പ് പാത്രങ്ങളുണ്ട്, ചെമ്പുപാത്രങ്ങളുണ്ട്, വെള്ളിപ്പാത്രങ്ങളുണ്ട്. എന്നാൽ സാധാരണപ്പെട്ട മനുഷ്യര് സർവ്വസാധാരണമായി ഉപയോഗിച്ചു കൊണ്ടിരുന്നത് കളിമൺ പാത്രങ്ങളാണ്. ഈ കളിമൺ പാത്രത്തിൻ്റെ പ്രത്യേകത, ഇതിന് ഒത്തിരി ശക്തിയൊന്നുമില്ല, ഇതിന് വലിയ ബലമൊന്നുമില്ല, അധികം സമ്മർദ്ദം താങ്ങാൻ ഇതിനെ കൊണ്ട് പറ്റില്ല. ചെറിയ നിസാര സമ്മർദ്ദത്തിൻ്റെ നടുവിൽ തകരുന്നതാണ് ഈ മൺപാത്രം. അതുമാത്രമല്ല, ഈ മൺപാത്രം തകർന്നാൽ പിന്നെ ഇതിനെ പുനർനിർമ്മിക്കാൻ സാധ്യമല്ല. കുശവൻ കളിമണ്ണും മെനഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത്, അതിനെ മെനഞ്ഞുകൊണ്ടിരിക്കുന്ന ആ സമയത്ത് ഇതിനെന്തെങ്കിലും തകരാറ് സംഭവിച്ചാൽ ഇതിനെ പുനർനിർമ്മിക്കാം. എന്നാൽ ചൂളയിൽ നിന്ന് പുറത്തു വന്ന് ഉപയോഗത്തിലെത്തിയാൽ പിന്നെ ഈ മൺപാത്രം ത്തിന് തകരാറ് സംഭവിച്ചാൽ അതിനെ പുനർനിർമ്മിക്കാൻ പറ്റില്ല. മറ്റേത് ലോഹങ്ങൾ കൊണ്ടുണ്ടാക്കുന്ന പാത്രങ്ങൾക്കും കേടു സംഭവിച്ചാൽ അതിനെ വീണ്ടും പുനർനിർമ്മിക്കാം. പക്ഷെ മൺപാത്രം തകർന്നാൽ, അതിന് കേടു സംഭവിച്ചാൽ വീണ്ടും അതിനെ പുതുക്കി പണിയാൻ പറ്റില്ല. ഇവിടെ തന്നെയും തൻ്റെ സഹപ്രവർത്തകരെയും മൺപാത്രത്തോട് പൗലോസ് തുലനപ്പെടുത്തുമ്പോൾ അവരുടെ നിസ്സഹായതയും അവരുടെ നിസാരത്വവും വ്യക്തമാക്കുകയും, എന്നാൽ ഞങ്ങളാകുന്നത് ഞങ്ങളുടെ കഴിവല്ല, ഞങ്ങളുടെ വിദ്യാഭ്യാസമല്ല, ഞങ്ങളുടെ മാനുഷിക യോഗ്യതയല്ല, ഞങ്ങളുടെ ബലമല്ല, ഞങ്ങളുടെ അകത്ത് പകർന്ന പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാണെന്ന് പൗലോസ് ഇവിടെ വ്യക്തമാക്കുകയാണ്. ഇന്ന് രാത്രി ജനറൽ കൺവെൻഷൻ്റെ പ്രഥമ രാത്രി ഞാൻ പറയുന്നു, പെന്തക്കോസ്തിനെ പെന്തക്കോസ്താക്കുന്നത് നമ്മുടെ പണമല്ല, നമ്മുടെ കഴിവല്ല, നമ്മുടെ സ്വാധീനമല്ല, നമ്മുടെ സൗകര്യങ്ങളല്ല, നമ്മുടെ മേൽ ദൈവം പകർന്ന ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവും ആ ആത്മശക്തിയുമെന്ന് വിശ്വസിക്കാൻ കൃപ ലഭിച്ച ദൈവമക്കൾ ആ കരമുയർത്തി ഒരിക്കൽ കൂടി ഈ രാത്രി കർത്താവിന് സ്തോത്രം ചെയ്യുക. ഞാൻ അതിനോട് പഴയ നിയമത്തിലെ ഒരു ചിന്ത കൂടെ ഒന്ന് കൂട്ടിവെക്കുകയാണ്. ഈ മൈക്ക് ചെയ്യുന്നവരെ ഫീഡ്ബാക്കും കൂടെ അല്പം കൂടെ ഒന്ന് ശബ്ദം വെച്ചിരുന്നെങ്കിൽ നന്നായിരുന്നു. പ്ലീസ് കരങ്ങൾ ഉയർത്തി ഒരിക്കൽ കൂടി കർത്താവിന് സ്തോത്രം പറയാമോ? പോരാ, ശബ്ദമുയർത്തി നന്ദിയോടെ കർത്താവിന് സ്തോത്രം ചെയ്യാം. പഴയ നിയമത്തിൽ നിന്ന് ഇതിനെ ഒരു ഉദാഹരണം ഞാൻ നിങ്ങളുടെ ചിന്തയിലേക്ക് കൊണ്ടുവരികയാണ്. സംഖ്യാപുസ്തകം 11-ാം അധ്യായത്തിൽ പഴയ നിയമത്തിൻ്റെ മധ്യസ്ഥൻ 10-25 ലക്ഷം ജനത്തിൻ്റെ നേതാവ് മോശ ഒരിക്കൽ ദൈവത്തോട് പരാതി പറയുകയാണ്. എന്താ പറയുന്ന പരാതി എന്നറിയാമോ? ഇസ്രായേൽ ജനത്തിൻ്റെ ഇടയിലെ സമ്മിശ്ര ജാതി, അവർ ദുരാഗ്രഹികളായി,
ഇസ്രായേൽ മക്കളും കരഞ്ഞുകൊണ്ട് പറയുകയാണ്, ഞങ്ങൾക്ക് ഈ മന്ന തിന്നു തിന്നു മടുത്തു, ഇറച്ചി ആരു തരും? മിസ്രയമിൽ ഞങ്ങളായിരുന്നപ്പോ അവിടെ വില കൂടാതെ നിന്നിട്ടുള്ള മത്സ്യം, വെള്ളരിക്ക, മത്തങ്ങ, ആ ഉള്ളി, ചുവന്നുള്ളി, ചിറ്റുള്ളി ഒക്കെ ഞങ്ങൾ ഓർക്കുന്നു. പക്ഷേ ഇവിടെ ഈ മന്നയല്ലാതെ വേറൊന്നും ഞങ്ങൾക്കില്ല. ഓരോരുത്തർ അവരവരുടെ കൂടാരത്തിൽ കുടുംബം കുടുംബമായി ഇരുന്ന് കരയാൻ തുടങ്ങി. ഈ കരച്ചിൽ കേട്ടപ്പോൾ ദൈവത്തിന് കോപം ജ്വലിച്ചു, മോശയ്ക്കും അത് അനിഷ്ടമായി. മോശ ദൈവത്തോട് പറയാ, ദൈവമേ എന്നോട് എന്തായി ചെയ്തത്? ഈ മുഴുവൻ ജനത്തിൻ്റെയും പ്രാരാബ്ധം മുഴുവൻ എൻ്റെ മേൽ വച്ചോ? എന്നോട് കൃപ തോന്നാതെ എന്തിനെന്നെ ഈ ദൗത്യമേൽപ്പിച്ചു? അങ്ങെന്നോട് പറഞ്ഞില്ലേ ഒരു ധാത്രി ഒരു പിഞ്ചു കുഞ്ഞിനെ ചുമന്നുകൊണ്ട് നടക്കുന്നത് പോലെ നീ ഇവരെ മാറത്തെടുത്ത് ഇവരുടെ പിതാക്കന്മാരോട് ഞാൻ വാഗ്ദത്തം ചെയ്ത ദേശത്തേക്ക് എന്നെ നടത്തണമെന്ന്. ഇവരുടെ ഭാരം എനിക്ക് ഒറ്റയ്ക്ക് ചുമക്കാൻ പറ്റിയല്ല, എന്നെ കൊണ്ട് വയ്യ. ഇങ്ങനെ ചെയ്യുന്ന പക്ഷം ദയതോ നീ ഒരു കാര്യം അങ്ങ് ചെയ്തേക്കണം, എന്നെ അങ്ങ് കൊന്നു കളഞ്ഞേക്കണം. പഴയ നിയമത്തിന്റെ മധ്യസ്ഥൻ ദൈവത്തോട് പറയുക, ഇങ്ങനെ ചെയ്യുന്ന പക്ഷം എന്നെ അങ്ങ് കൊന്നു കളഞ്ഞേരെ എനിക്ക് ഒറ്റയ്ക്ക് ഭാരം ചുമക്കാൻ പറ്റില്ല. ദൈവം അതിനൊരു പരിഹാരം വരുത്തി. എന്താ പരിഹാരം വരുത്തിയെന്നറിയാമോ? ദൈവം മോശയോട് പറഞ്ഞു, നീ ഒറ്റയ്ക്ക് ചുമക്കണ്ട, ഞാനൊരു പരിഹാരം പറഞ്ഞു തരാം. ആ പരിഹാരം ഇതാ, ഇസ്രായേൽ മൂപ്പന്മാരിൽ നിന്ന് പ്രമാണികളെന്നും കാര്യവിചാരകന്മാരെന്നും നിനക്കു ബോധ്യമുള്ള ഒരു 70 പേരെ സമാഗമന കൂടാരത്തിലേക്ക് കൂട്ടിക്കൊണ്ടുവാ, ഞാൻ അവിടെ നിന്ന് നിന്നോട് സംസാരിക്കും. ഞാൻ നിന്റെ ആത്മാവിൽ, അവിടെ അടിവരയിടേണ്ട ഒരു പദമുണ്ട്, ഞാൻ നിന്റെ ആത്മാവിൽ കുറയെടുത്ത് അവർക്ക് കൊടുക്കാനായിട്ട് പോവുകയാണ്. അങ്ങനെ മോശ ആ 70 പേരെ കൂട്ടിക്കൊണ്ട് ആ സമാഗമന കൂടാരത്തിന് മുമ്പിലേക്ക് വന്നു. 68 പേര് മാത്രമേ വന്നുള്ളൂ. 2 പേര് എൽദാദും മേധാദും പാളയത്തിലാണ്, പേരെഴുതിയവരുടെ കൂട്ടത്തിൽ അവരുണ്ട്, അവർ വന്നില്ല. ദൈവം എന്താ ചെയ്തെന്നറിയാമോ? സമാഗമന കൂടാരത്തിൽ അവർ വന്നപ്പോ മോശയുടെ ആത്മാവിൽ കുറയെ എടുത്തു, ആ 70 പേരുടെ മേൽ പകർന്നു. ആ 70 പേരും പ്രവചിക്കാൻ തുടങ്ങി. 68 പേരെ സമാഗമന കൂടാരത്തിന് ചുറ്റും നിന്ന് പ്രവചിക്കുക, 2 പേര് പാളയത്തിൽ കിടന്നു പ്രവചിക്കുക. അവര് പാളയത്തിൽ പ്രവചിക്കുമ്പോ ഒരു ബാല്യക്കാരൻ ഓടി വന്ന് മോശയോട് പറഞ്ഞു, എൽദാദും മേധാദും പാളയത്തിൽ പ്രവചിക്കുന്നു. ഉടനെ ദൈവത്തിന്റെ ദാസനായ ബാല്യം മുതൽ ആ മോശയുടെ ശുശ്രൂഷകനായ യോശുവ പറയുകയാണ്, എന്റെ പൊന്നജമാനനെ അവരെ വിലക്കണമേ. യോശുവയുടെ ചിന്ത, എൻ്റെ യജമാനം മാത്രം പ്രസംഗിച്ചാൽ മതി, എൻ്റെ യജമാനം മാത്രം പ്രവചിച്ചാൽ മതി. ഞാനായിരുന്നു ആ സ്ഥാനത്തെങ്കിൽ യോശുവയോട് പറഞ്ഞേനെ, നിന്നെപ്പോലെ ഒരാളെ കൂട്ടത്തിൽ കിട്ടിയതാ എൻ്റെ അനുഗ്രഹം. അല്പചക്രവാക്കും മുഖസ്തുതി ഇഷ്ടപ്പെടാത്ത ഏത് മനുഷ്യരാ ഉള്ളത് അല്ലേ? പക്ഷെ മോശ പറയുന്നത് കേൾക്കണോ, യോശുവയേ നീ എന്നെ ചൊല്ലി അസൂയപ്പെടുന്നുവോ? യഹോവയുടെ ജനം മുഴുവൻ പ്രവാചകന്മാരാകുകയും അവരുടെ മേൽ ദൈവം തൻ്റെ ആത്മാവിനെ പകരുകയും ചെയ്തിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു. IPC കുമ്പനാട് നമ്മുടെ ജനറൽ കൺവെൻഷന്റെ 94th കൺവെൻഷന്റെ പ്രഥമ രാത്രി ഞാൻ വിളിച്ചു പറയുന്നു, ഇന്നു മുതൽ ഞായറാഴ്ച ഉച്ചവരെ ഇവരുടെ പ്രസംഗങ്ങളുടെ പരമ്പരകളെക്കാൾ നമ്മുടെ സഭകളിലുള്ള മുഴുവൻ ദൈവമക്കളും അഭിഷേകം പ്രാപിക്കുന്ന, കൃപാവരങ്ങളിൽ കത്തി ജ്വലിക്കുന്ന ഒരാത്മ പകർച്ചയ്ക്ക് ഈ ഗ്രൗണ്ട് സാക്ഷിയായിരുന്നെങ്കിൽ എന്ന് കൊതിച്ചു ദൈവത്തിന് സ്തോത്രം പറയുന്ന എത്ര ദൈവമക്കൾ, എത്ര അഭിഷക്തന്മാർ ഈ ഗ്രൗണ്ടിൽ വന്നിട്ടുണ്ട്. അവരുടെ കരം ഞാനൊന്ന് കാണട്ടെ. ആ കരമുയർത്തി ഒരിക്കൽ കൂടി രാത്രി ദൈവത്തെ സ്തുതിക്ക. ഇന്ന് രാത്രി എഴുതി വെച്ചു, എന്റെ പ്രാർത്ഥനാ മുറിയിൽ പരിശുദ്ധാത്മാവ് എന്നോട് പറഞ്ഞു, നമ്മുടെ സ്ഥിതി ദൈവം മാറ്റാൻ പോകുക, നമ്മുടെ സാഹചര്യം ദൈവം മാറ്റാൻ പോകുക, നമ്മുടെ സഭകളെ വ്യത്യാസപ്പെടുത്താൻ പോകുക, നമ്മുടെ അഭിഷക്തന്മാരെ ദൈവം വ്യത്യാസപ്പെടുത്താൻ പോകുക. ഇന്ന് രാത്രി വചനത്തിന്റെ പ്രവചനമായി എഴുതി വെച്ചുകൊള്ളുക. നമ്മുടെ കണ്ണുകൊണ്ട് നാം അത് കാണും, നമ്മുടെ ചെവി കൊണ്ട് നാം അത് കേൾക്കും. എത്ര പേർക്ക് സ്തോത്രം പറഞ്ഞ് ഈ രാത്രി ദൈവത്തിന് മഹത്വം കൊടുക്കാൻ പറ്റും? അവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു.
കർത്താവിനോട് വളരെ വ്യക്തമായി പറഞ്ഞു. പരിശുദ്ധാത്മാവിനോട് പറഞ്ഞൊരു ദൂതിതാണ്. സെക്കരിയ പ്രവാചകന്റെ പുസ്തകം 4-ാം അധ്യായം. ഒന്നാം ലോകയ്ക്ക് സാമ്രാജ്യമായ ബാബിലോണിയ സാമ്രാജ്യത്തിന്റെ നുഗത്തെ ഒടിച്ചു കളഞ്ഞ്, 2-ാം ലോകയ്ക്ക് സാമ്രാജ്യമായ മേത്യൻ പേർഷ്യൻ സാമ്രാജ്യത്തെ ചരിത്രത്തിൽ പൊക്കിക്കൊണ്ടുവന്ന് അതിൻ്റെ സാമ്രാട്ടായിരുന്ന കോരേശിന്റെ മനസ്സുണർത്തി ദൈവത്തിന്റെ ആലയം പണിയാൻ ഇസ്രായേലിനെ ദൈവം പറഞ്ഞു വിട്ടു. അവിടെ ഇങ്ങനെയാ വായിക്കുന്നത്, യഹോവയാൽ ഉണർത്തപ്പെട്ടവർ ആലയം പണിക്കു പോയി. അവർ വന്ന് 2-ാം വർഷം 2-ാം മാസം ആലയത്തിന്റെ അടിസ്ഥാനമിട്ടു. ആലയത്തിന്റെ അടിസ്ഥാനമിട്ടപ്പോൾ വൃദ്ധന്മാർ കരഞ്ഞു, യൗവനക്കാർ സന്തോഷിച്ചു. സുഖദുഃഖ സമ്മിശ്രമായ ആ പ്രത്യേക അനുഭവത്തിൽ അവർ ആലയത്തിന് അടിസ്ഥാനമിട്ടു. ആലയത്തിന്റെ പണി വേഗത്തിൽ പൂർത്തീകരിക്കാം എന്നവർ ചിന്തിച്ചു. പക്ഷേ പ്രതീക്ഷിക്കാത്ത പ്രതിസന്ധി പണിക്കെതിരെ വന്നു. അവരെ കോരേശിന്റെ കാലത്തും ദാര്യാവേശിന്റെ കാലത്തും അവിടുത്തെ അധികാരികളെ സ്വാധീനിച്ച് കൈക്കൂലി കൊടുത്ത് ആലയത്തിന്റെ പണി മുടക്കി. അല്പം മുൻപോട്ട് പോയപ്പോ ശത്രുക്കൾ കത്തയച്ചു. അർത്തകശിഷ്ട രാജാവിന്റെ കാലത്ത് അർത്തകശിഷ്ട രാജാവ് ഓർഡർ ഇട്ടു, ഇനി ആലയം പണിയണ്ട. ചുരുക്കി പറഞ്ഞാൽ സ്റ്റേ ഓർഡർ അവരുടെ മുമ്പിൽ വന്നു നിന്നു. സ്റ്റേ ഓർഡർ ഒക്കെ കിട്ടിയപ്പോൾ ജനത്തിന്റെ ദർശനം മാറി. അവർ ഭൗതികതയിലേക്ക് ശ്രദ്ധിക്കാൻ തുടങ്ങി. ആത്മീക നിലവാരം നോക്കിക്കേ. സെരുബാബേലും സെരുബാബേലും മഹാപുരോഹിതനായ യോശുവയും കൂടാണ് പണി ആരംഭിച്ചത്. എന്നാൽ യോശുവ ദൈവത്തിന്റെ സന്നിധിയിൽ നിൽക്കുന്നു, അവന്റെ വലത്തുഭാഗത്ത് സാത്താൻ നിൽക്കുന്നു. എന്നിട്ടും മഹാപുരോഹിതനായ യോശുവയ്ക്കെതിരെ പിശാച് അവകാശവാദം പറയുന്നു, ശിശൂഷയ്ക്ക് ഇവനെ കൊല്ലില്ല, ഇവനെ കൊണ്ട് ആലയം പണി നടക്കില്ല, അവന്റെ വസ്ത്രം മുഷിഞ്ഞിരിക്കുന്നു, അവൻ അശുദ്ധനാണ്, അവന് യോഗ്യതയില്ല. എന്നാൽ ദൈവത്തിന്റെ ദൂതൻ പറഞ്ഞു, നീ പോ സാത്താനെ, യഹോവ നിന്നെ ഭത്സിക്കുന്നു. അവൻ തീയിൽ നിന്ന് വലിച്ചെടുക്കപ്പെട്ട ഒരു കൊള്ളിയാണ്. എത്ര പേർക്ക് സ്തോത്രം പറയാൻ പറ്റും? അവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. അടുത്തത് ദൈവം പറഞ്ഞു, അവന്റെ ആ മുഷിഞ്ഞ വസ്ത്രം അങ്ങ് മാറ്റ്, ഉത്സവ വസ്ത്രം അവനെ അങ്ങ് ധരിപ്പിക്ക്, അവന്റെ ആ വെടിപ്പുള്ള മുടി അവന്റെ തലയിൽ വെക്ക്. എന്നിട്ട് സ്വർഗം എല്ലാ പ്രശ്നത്തെയും സ്ഥേയെയും പിശാചിന്റെ ആക്ഷേപങ്ങളെയും ജനത്തിന്റെ ദർശന കേടുകളെയും എല്ലാം കൂടെ ഒരൊറ്റ ഉത്തരത്തിൽ ദൈവം മുക്കി. ആ ഉത്തരം ഇതാ, സെരുബാബേലെ നീ ഭാരപ്പെടണ്ട കേട്ടോ. ഒത്തിരി പ്രതിസന്ധികൾ നിന്റെ മുൻപിലുണ്ടെങ്കിലും ആ പ്രതിസന്ധിക്കെല്ലാം ഒറ്റ പരിഹാരം സൈന്യത്താൽ അല്ല, ശക്തിയാൽ അല്ല, എന്റെ ആത്മാവിനാൽ അത്രേ എന്ന യഹോവയുടെ അരുളപ്പാട്. ഉറപ്പുള്ള ദൈവമക്കൾ ആ കരമുയർത്തി ഒരിക്കൽ കൂടി ശക്തി കൂടി രാത്രി ദൈവത്തെ സ്തുതിക്ക. എന്നെ ത്രസിപ്പിച്ചൊരു ദൂത് പരിശുദ്ധാത്മാവ് എനിക്ക് അവിടെ തന്നു. അടുത്തത് സെക്കരിയാവിന് ദൈവം ഒരു ദർശനം കൊടുത്തു. കൊടുത്ത ദർശനം എന്താണെന്നറിയാമോ? പൊന്നുകൊണ്ടുള്ള ഒരു നാളം. ആ നാളത്തിന്റെ ആ ഇടവ നാളത്തിനോട് ചേർന്ന് 2 പൊന്നിറമുള്ള എണ്ണ ഒഴുകുന്ന ഒലിവു കൊമ്പുകൾ. ഒന്നുകൂടെ പറയാം, പൊന്നിറമായ എണ്ണ ഒഴുകുന്ന 2 ഒലിവു കൊമ്പുകൾ. പ്രവാചകൻ ചോദിക്കുന്നു, ഈ ഒലിവു കൊമ്പുകൾ എന്താ, ഇതാരാ? ദൂതൻ ചോദിക്കുന്നു, നിനക്കറിയില്ലേ ഇതാരാണെന്ന്? ആരാണെന്ന് ഞാൻ പറയാം, ഇത് സർവഭൂമിയുടെയും മുമ്പിൽ നിൽക്കുന്ന ദൈവത്തിൻ്റെ 2 അഭിഷക്തന്മാരാ. ഏതാ ഈ അഭിഷക്തന്മാർ? 1 രാഷ്ട്രീയ നേതാവായ സെരുബാബേലും മതപുരോഹിതനായ മഹാപുരോഹിതനായ യോശുവയും. ദുഷ്ടപിശാചെ, നീ അല്പനിമിഷങ്ങൾക്ക് മുമ്പ്, അല്പമണിക്കൂറുകൾക്ക് മുമ്പ് മഹാപുരോഹിതനായ യോശുവയ്ക്കെതിരെ ആക്ഷേപമുന്നയിച്ച് അവന്റെ മനസ്സും അടുപ്പിച്ച് അവന്റെ ശുശ്രൂഷയിൽ നിന്നും ദൈവം അവനെ ഏൽപ്പിച്ച ഉത്തരവാദിത്വത്തിൽ നിന്നും അവനെ ഒഴിവാക്കാൻ നീ കുൽസിത മാർഗങ്ങൾ അവലംബിച്ചെങ്കിൽ ദൈവം പിശാചിനും മറുപടി കൊടുത്തു. പൊന്നിറമായ എണ്ണ ഒഴുകുന്ന ഒലിവു കൊമ്പുകളാക്കി തന്റെ അഭിഷക്തന്മാരെ എന്റെ ദൈവം മാറ്റിയെങ്കിൽ ഇന്ന് രാത്രി IPC-യോട് പരിശുദ്ധാത്മാവിൽ വചനത്തിന്റെ ദൂത് ഞാൻ പ്രവചിച്ചു പറയുന്നു, നമ്മുടെ അഭിഷക്തന്മാർ, നമ്മുടെ ദൈവ മക്കൾ, നമ്മുടെ സഭകൾ ഈ പൊന്നിറമായ എണ്ണ ഒഴുകുന്ന കൃപാവരങ്ങളിൽ കത്തി ചൊലിക്കുന്ന അത്ഭുതങ്ങളാലും അടയാളങ്ങളാലും വിവിധ വീര്യപ്രവർത്തികളാലും
വചനത്തെ ഉറപ്പിക്കുന്ന ശക്തമായൊരു ദൈവപ്രവൃത്തിക്കായി ഈ തലമുറയിൽ തമ്പുരാൻ ഉപയോഗിക്കട്ടെ. ഞാനത് വിശ്വസിക്കുന്നു. എന്നോട് ചേർന്ന് വിശ്വസിക്കുന്നവർ കരമുയർത്തി ഒരിക്കൽ കൂടി ശക്തിയോടെ രാത്രി ദൈവത്തെ സ്തുതിക്കുക. ഞാൻ പറയാൻ വന്നത്, ദൈവം മോശയോട് പറഞ്ഞു, കൊണ്ടുവാ തൻ്റെ ആത്മാവിൽ, മോശയുടെ ആത്മാവിൽ കുറയെടുത്ത് അവർക്ക് കൊടുത്തു. അവര് പ്രവചിക്കാൻ തുടങ്ങി. പക്ഷെ ബൈബിൾ എഴുതിയിരിക്കുന്നത് പിന്നെ അവരങ്ങനെ ചെയ്തില്ല. എന്താ അതിൻ്റെ കാരണം? ഇത് മോശയ്ക്ക് പകരം അവരെ ഉപയോഗിച്ചതല്ല, മോശയെ ദൈവം ബോധവൽക്കരിക്കുക. നീ എന്നാ പറഞ്ഞേ? നിനക്ക് ഒറ്റയ്ക്ക് ചുമക്കാൻ വയ്യ, നീ മാറത്തെടുത്ത് ചുമന്നുകൊണ്ട് നടക്കുക. മോശേ, നിന്നോട് ആരാ പറഞ്ഞേ നീ ഒറ്റയ്ക്ക് ചുമക്കുന്നതെന്ന്? നീ ചുമന്നാൽ എവിടം വരെ ചുമക്കും? നീ ചുമന്നാൽ എത്ര നാൾ ചുമക്കും? എത്ര പേരെ ചുമക്കും? എന്നാൽ ഒരു ദൗത്യം ഞാൻ നിനക്ക് കൈമാറുമ്പോൾ നിന്റെ കഴിവുകേടറിയാവുന്ന ഞാൻ നിനക്ക് തന്ന നിയോഗം നിന്നെ കൊണ്ട് പൂർത്തീകരിക്കാൻ എൻ്റെ ആത്മാവിനെ നിന്റെ മേൽ പകർന്ന് എൻ്റെ ദൗത്യം നിന്നെ കൊണ്ട് പൂർത്തീകരിക്കുക. ഇന്ന് രാത്രി എല്ലാ കരങ്ങളും മുകളിലേക്കൊന്ന് ഉയർത്തിപ്പിടിച്ച് ദൈവത്തോട് പറയാം, ദൈവമേ, എൻ്റെ കഴിവ് കൊണ്ടല്ല, എൻ്റെ വിദ്യാഭ്യാസം കൊണ്ടല്ല, എൻ്റെ യോഗ്യത കൊണ്ടല്ല, കൃപയാൽ തമ്പുരാൻ എൻ്റെ മേൽ പകർന്ന നിയോഗം ഏൽപ്പിച്ച ശുശ്രൂഷ എന്നെ കൊണ്ട് ചെയ്യിപ്പിക്കാൻ കൃപ തോന്നി എന്റെ മേൽ പകർന്ന അഭിഷേകത്തിന് ഈ രാത്രി നന്ദി അപ്പച്ചോ എന്ന് പറയാൻ സന്തോഷമുള്ളവർ മാത്രം കരമുയർത്തി ഒരിക്കൽ കൂടി ഈ രാത്രി കർത്താവിനെ സ്തുതിക്കട്ടെ. എൻ്റെ പ്രസംഗത്തിൻ്റെ വേഗതയേക്കാൾ കൂടുതൽ വേഗതയിലാണ് എൻ്റെ വാച്ചിൻ്റെ സൂചി സഞ്ചരിക്കുക. അതുകൊണ്ട് ഇന്ന് രാത്രി ഞാൻ ഇവിടെ നിൽക്കുന്നില്ല. ഈ ചിന്ത നമ്മുടെ അകത്ത് വന്നാൽ അഹങ്കാരം തലയ്ക്ക് പിടിക്കുകയല്ല, നിഗളമുണ്ടാകില്ല, ആരോടും പകയുണ്ടാകില്ല, സ്വാർത്ഥതയുണ്ടാകില്ല, ഭാവിക്കേണ്ടുന്നതിനും മീതെ ഭാവിച്ചുയരാൻ പറ്റില്ല. ഞാനൊന്നും ചെയ്യിക്കും ചെയ്യുന്നതല്ല, എന്നോട് കൃപ തോന്നി ഞാൻ ഈ മണ്ണിൽ പിറന്നു വീഴുന്നതിനു മുമ്പ് എന്നെക്കുറിച്ചൊരു നിർണയവുമായി ഈ മണ്ണിൽ അയച്ചവൻ ആ പദ്ധതി നിറവേറ്റാൻ അതിനാനുപാതികമായി എന്നിൽ പകർന്ന അഭിഷേകത്തിനായി ഈ രാത്രി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. അഭിഷക്തന്മാരോട്, ദൈവത്തിൻ്റെ മക്കളോട് ഇന്ന് രാത്രി പരിശുദ്ധാത്മാവിൽ ഞാൻ വചനത്തിൻ്റെ ദൂത് പറയുക, നിരാശപ്പെടേണ്ട കേട്ടോ. പ്രതീക്ഷിച്ച റിസൾട്ട് ഉണ്ടാകപ്പെടായ നിമിത്തം മാനസിക സമ്മർദ്ദങ്ങൾ താങ്ങപ്പെടാതെ വയ്യായിക നിമിത്തം ഇനി ശുശ്രൂഷ വേണ്ടെന്നോ ആ സ്ഥലത്ത് വേല ചെയ്യുന്നില്ലെന്നോ അത് ഞാൻ ഉപേക്ഷിക്കാൻ പോകുകയാണെന്നോ ഇന്ന് രാത്രി മനസ്സിൽ ചിന്തിച്ച് ആരെങ്കിലും ഈ ഗ്രൗണ്ടിൽ വന്നിരിപ്പുണ്ടെങ്കിൽ ഇന്ന് രാത്രി ഞാനല്ല, പരിശുദ്ധാത്മാവ് താങ്കളോട് ദൂത് പറയുന്നു, ഉപേക്ഷിക്കണ്ട, വേണ്ടെന്ന് വയ്ക്കണ്ട, ഇട്ടേച്ചു പോകണ്ട, അവിടെ പിടിച്ചു നിൽക്കാൻ, ആ പട്ടണത്തെ പിടിച്ചെടുക്കാൻ, ആ ഗ്രാമത്തെ പിടിച്ചെടുക്കാൻ ദൈവം നിനക്ക് തന്ന ദർശനം നിറവേറ്റാൻ തന്റെ ആത്മാവിന്റെ ശക്തി നിന്റെ മേൽ തമ്പുരാൻ പകർന്നിട്ടുണ്ടെന്ന് ഇന്ന് രാത്രി ആത്മാവ് ദൂത് പറയുമ്പോൾ സ്തോത്രം പറയുന്ന എത്ര പേര് ഇന്ന് രാത്രി ഇവിടെ ഉണ്ട്? അവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. പൗലോസ് പറയുകയാണ്, ഞങ്ങളും മൺപാത്രങ്ങളാ, നിസാരന്മാരാ, ബലഹീനരാ, പക്ഷെ ഞങ്ങളെ കൊണ്ട് ഇതൊക്കെ ചെയ്യിപ്പിക്കുന്നതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്നൊരു ശക്തിയുണ്ട്. ആ ശക്തിക്ക് കൊടുക്കുന്ന പേരാണ് അത്യന്ത ശക്തി. ഇന്ന് രാത്രി എത്ര പേർക്ക് സന്തോഷത്തോടെ ആ കരമുയർത്തി ആമേൻ പറയാൻ പറ്റും? നമ്മിൽ വ്യാപരിക്കുന്ന ശക്തിയാണ് ആത്യന്തികമായി അത്യന്ത ശക്തി. അടുത്ത പദം പൗലോസ് പറയുന്നത് വിളിച്ചൊന്ന് മനസ്സിരുത്തി ഒന്ന് വായിക്കേണ്ടതാണ്. ഈ മൺപാത്രം ഒട്ടും സമ്മർദ്ദത്തെ താങ്ങാൻ പറ്റുന്നതല്ല. ഒരു കല്ലുകൊണ്ട് മൺപാത്രത്തെ ഇടിച്ച അത് തീർന്നു, അത് പിന്നെ ഒന്നും കൊള്ളില്ല. പൗലോസ് പറയാ, ഞങ്ങൾ മൺപാത്ര, പക്ഷെ പ്രകൃതിയുടെ പ്രതിഭാസത്തിന് വ്യത്യാസമായിട്ടാ ഈ ശക്തി ഉള്ളത് കൊണ്ട് കാര്യം നടക്കുക. ചെറിയ സമ്മർദ്ദത്തെ പോലും അതിജീവിക്കാൻ കഴിയാത്തതാണ് ഈ മൺപാത്രമെങ്കിലും ഞങ്ങൾ സകല വിധത്തിലും
കഷ്ടം അനുഭവിക്കുന്നു എങ്കിലും ഇടുങ്ങിയിരിക്കുന്നില്ല. വെറും നിസ്സാരരായ ഞങ്ങൾക്ക് മാനുഷികമായി അതിജീവിക്കാൻ കഴിയാത്ത പ്രതിസന്ധികൾ ഒത്തിരി വന്നിട്ടും ഞങ്ങൾ പിടിച്ചു നിൽക്കാൻ കാരണം മനസ്സിന്റെ കരുത്തല്ല, അകത്തു ദൈവം പകർന്ന അഭിഷേകമാണെന്ന് ഭക്തൻ പറയുമ്പോൾ ആ വാക്കിനോട് ചേർന്ന് സ്തോത്രം പറയാൻ കൃപ പ്രാപിച്ച ദൈവമക്കൾ മാത്രം പോരാ, കരമുയർത്തി ഒരിക്കൽ കൂടി ശക്തിയോടെ രാത്രി കർത്താവിനെ സ്തുതിക്കുക. എനിക്ക് ഭാഗമൊക്കെ ഒന്ന് വിശദീകരിക്കണമെന്നുണ്ട്. ചില മിനിറ്റുകൾ കൂടി എന്റെ മുമ്പിലുണ്ടല്ലോ, പെട്ടെന്ന് ഞാൻ ചാട്ടുള്ളി പോലെ ആ ഭാഗത്തേക്ക് പോകട്ടെ. ഞങ്ങൾ സകലവിധത്തിലും കഷ്ടമനുഭവിക്കുന്നവർ എങ്കിലും ഞങ്ങൾ ഇടുങ്ങിയിരിക്കുന്നില്ല എന്ന് പൗലോസ് പറയുമ്പോൾ, സകലവിധത്തിലെ കഷ്ടത എന്ന് പറയുമ്പോൾ ധാരാളം കഷ്ടതകളുണ്ട്. രണ്ട് ചിന്തകൾ മാത്രം ഇന്ന് രാത്രി നിങ്ങളുടെ മനസ്സിലേക്ക് ഞാൻ തരുന്നു. ഒന്നാമത്തേത്, തൻ്റെ ശരീരത്തിൽ താൻ അനുഭവിച്ച അസാധാരണമായ വേദനകളാണ്, രോഗങ്ങളാണ്. നമ്മൾ കൊരിന്ത്യ ലേഖനം 12-ാം അധ്യായത്തിൽ ഇങ്ങനെ വായിക്കുന്നുണ്ട്. ദൈവത്തിന് സ്തോത്രം. 2 കൊരിന്ത്യ ലേഖനം 12-ാം അധ്യായം വേണ്ട വായിക്കേണ്ട 7 മുതൽ 9 വരെയുള്ള വാക്യങ്ങൾ. വെളിപ്പാടിന്റെ ആധിക്യത്താൽ ഞാൻ നിഗളിച്ചു പോകാതിരിക്കാൻ ദൈവം എന്റെ ശരീരത്തിൽ ഒരു ശൂലം തന്നിരിക്കുകയാണ്. എന്നെ കുത്താൻ സാത്താന്റെ ദൂതനെ തന്നെ, അതെന്നെ വിട്ടുമാറാൻ ഞാൻ 3 പ്രാവശ്യം ദൈവത്തോട് അപേക്ഷിച്ചു. എന്നാൽ ദൈവം പറഞ്ഞ മറുപടി, എന്റെ കൃപ നിനക്ക് മതി, എന്റെ ശക്തി നിന്റെ ബലഹീനതയിൽ തികഞ്ഞു വരുന്നു. എത്ര പേർക്ക് ആമേൻ പറയാൻ ഇന്ന് രാത്രി മനസ്സുണ്ട്? കരമുയർത്തി ഒരിക്കൽ കൂടി ശക്തിയോടെ ഈ രാത്രി കർത്താവിനെ സ്തുതിക്ക. ഒറ്റ ചിന്ത ഞാനൊന്ന് പറഞ്ഞുകൊള്ളട്ടെ. എൻ്റെ സഹോദരങ്ങളെ, പൗലോസിനെ പോലെ ഒരാള് ദൈവത്തിൻ്റെ അടുക്കൽ ചെന്ന് ദൈവമേ എൻ്റെ ശൂലമൊന്നും മാറ്റിത്തരാവോ എന്ന് ദൈവത്തോട് ചോദിച്ച ദൈവത്തിന് ഇടപെടാതിരിക്കാൻ പറ്റുമോ? പൗലോസിനെ പോലെ ഇത്ര സമർപ്പണമുള്ള ആത്മഭാരമുള്ള ഒരു ദൈവഭക്തൻ വേറെ ആരാ ഉള്ളത്? അദ്ദേഹം ചെന്ന് ചോദിക്കുക, എൻ്റെ തമ്പുരാനെ എന്റെ ശൂലം ഒന്ന് മാറ്റിത്തരാമെന്ന് ചോദിച്ച ദൈവത്തിന് ഇടപെടാതിരിക്കാൻ പറ്റുമോ? പക്ഷെ ദൈവം പറയുന്നു, പൗലോസേ എന്റെ കൃപ നിനക്കും മതി, എന്റെ ശക്തി നിന്റെ ബലഹീനതയിൽ തികഞ്ഞു വരുന്നു. രണ്ടാമതും ചെന്ന് പൗലോസ് ചോദിക്കുക, തമ്പുരാനെ ഈ ശൂലം ഒന്ന് മാറ്റിത്തരാവോ? ദൈവം ഒരു കാര്യം നോ എന്ന് പറഞ്ഞാൽ പിന്നെ ദൈവത്തെ ആ കാര്യത്തിൽ ബുദ്ധിമുട്ടിക്കുന്നയാളല്ല പൗലോസ്. പക്ഷെ രണ്ടാമതും ചെന്ന് ദൈവമേ എന്റെ ശൂലം ഒന്ന് മാറ്റാമോ എന്ന് ചോദിക്കുമ്പോൾ തമ്പുരാൻ പറഞ്ഞു, എന്റെ കൃപ നിനക്കും മതി, എന്റെ ശക്തി നിന്റെ ബലഹീനതയിൽ തികഞ്ഞു വരുന്നു. കരമുയർത്തി ഒരിക്കൽ കൂടി ശക്തിയോടെ കർത്താവിനെ സ്തുതിക്കുക. 2 പ്രാവശ്യം ദൈവം നോ പറഞ്ഞപ്പോ 3-ാമതും പൗലോസ് ചെല്ലുക. സഹോദരങ്ങളെ, 3-ാമതും പൗലോസ് ദൈവത്തിനടുക്ക ചെന്ന് ഈ ശൂലം ഒന്ന് മാറ്റിത്തരാമോ എന്ന് ചോദിക്കണമെങ്കിൽ നമ്മുടെ സങ്കല്പങ്ങൾക്കപ്പുറത്താ പൗലോസ് അനുഭവിച്ച വേദന. സാധാരണ വേദനയൊന്നും അത്ര കാര്യമാക്കുന്നയാളല്ല പൗലോസ്. ഫിലിപ്പിയിൽ വെച്ച് അടിച്ചു പുറംപൊളിച്ചു പുറംപൊളിച്ച് വലിച്ചടച്ച് കാരാഗ്രഹത്തിൽ കൊണ്ടിട്ടപ്പോ ഞെരങ്ങി മോങ്ങി ഒച്ച കേൾപ്പിച്ചവനല്ല പൗലോസ്. ആ വേദന സുവിശേഷ നിമിത്തമുണ്ടായ വേദന സന്തോഷത്തോടെ കടിച്ചമർത്തി ആ തടവറയെ ആരാധനയുടെ പറുദീസയാക്കി മാറ്റിയ ഭക്തനാ പൗലോസ്. ഞാൻ പറയുന്നത് മനസ്സിലാക്കുന്ന ദൈവമക്കൾ ആ കരമുയർത്തി ഒരിക്കൽ കൂടെ ശക്തിയോടെ ർത്താവിന് സ്തോത്രം ചെയ്യാമോ? അപ്പൊ സാധാരണ വേദനയൊന്നും അത്ര കാര്യമാക്കുന്നയാളല്ല പൗലോസെങ്കിൽ 3-ാമതും ദൈവത്തിന്റെ അടുക്കൽ ചെന്ന് എന്റെ ഈ വേദനയൊന്നും മാറ്റിത്തരാമോ എന്ന് പൗലോസ് ചോദിക്കണമെങ്കിൽ ഒരു മനുഷ്യൻ എന്ന നിലയിൽ തനിക്ക് താങ്ങാൻ കഴിയാത്ത, തനിക്ക് സഹിക്കാൻ കഴിയാത്ത അസാധാരണമായ വേദനയായിരുന്നു ആ മനുഷ്യൻ ആ ഭക്തൻ അനുഭവിച്ച ശാരീരിക കഷ്ടതകൾ. എന്നാൽ എന്റെ ദൈവം പറഞ്ഞു, പൗലോസ് എന്റെ കൃപ നിനക്കും മതി കേട്ടോ, എന്റെ ശക്തി നിന്റെ ബലഹീനതയിൽ തികഞ്ഞു വരുന്നു. അതിന്റെ മറുപടി ഞാൻ പറയാം, ചെറിയ സമ്മർദ്ദം പോലും താങ്ങാൻ കഴിയാത്ത മൺപാത്രമാ ഞാനെങ്കിലും എനിക്ക് താങ്ങാൻ കഴിയാത്ത അസാധാരണ വേദനകൾ ഞാൻ അനുഭവിക്കുമ്പോഴും
തകരാതെ ശുശ്രൂഷയിൽ കുതിക്കാനുള്ള കാരണം എന്റെ കരുത്തല്ല, എന്റെ മേൽ പകർന്ന ദൈവത്തിന്റെ അഭിഷേകമാണ്. മനസ്സിലായ ദൈവമക്കൾ ആ കരമടിച്ച തരം തുറന്ന് ഇന്ന് രാത്രി ദൈവത്തിന് സ്തോത്രം ചെയ്യാം. എല്ലാ തരങ്ങളും ചലിക്കട്ടെ, എല്ലാ കരങ്ങളും അടിച്ച് ഒരു നിമിഷം ഇന്ന് രാത്രി ദൈവത്തിന് സ്തോത്രം ചെയ്യാം. മനസ്സു തകർന്നവരുണ്ടോ? ഹൃദയം ക്ഷീണിച്ചവരുണ്ടോ? നിരാശപ്പെടുന്നവരുണ്ടോ? ഉണ്ടെങ്കിൽ ഇന്ന് രാത്രി പരിശുദ്ധാത്മാവ് തങ്ങളോട് ദൂത് പറയുന്നു, എന്റെ കൃപ നിനക്ക് മതി, എന്റെ ശക്തി നിന്റെ ബലഹീനതയിൽ തികഞ്ഞു വരുന്നു. സമയം തീർന്നതുകൊണ്ടും വളരെ അനുഗ്രഹീതനായ ഒരു ദൈവദാസൻ ഇന്ന് രാത്രി നമ്മോട് വചനം ശുശ്രൂഷിക്കുന്നത് കൊണ്ടും എൻ്റെ വാക്കുകൾ ഇവിടെ നിർത്തട്ടെ. എൻ്റെ കൃപ, എൻ്റെ കൃപ നിനക്കും മതി, എൻ്റെ ശക്തി നിൻ്റെ ബലഹീനതയിൽ തികഞ്ഞു വരുന്നു. സ്വയം മുറിവേറ്റ് അനേകരുടെ മുറിവ് കെട്ടുന്ന ഒത്തിരി ദൈവദാസന്മാരെ എനിക്കറിയാം, ഒത്തിരി ദൈവമക്കളെ എനിക്കറിയാം. ഇന്ന് രാത്രി പല യോഗങ്ങളിലും നിങ്ങൾ ഒറ്റപ്പെടുന്നു, നിങ്ങളോട് ആരും ഒരു ദൂത് പറയുന്നില്ലായിരിക്കാം. എന്നാൽ ഇന്ന് രാത്രി സ്വർഗം നിങ്ങളോട് പറയുന്നു, എൻ്റെ കൃപ നിനക്കും മതി, എൻ്റെ കൃപ നിനക്കും മതി, എൻ്റെ ശക്തി നിന്റെ ബലഹീനതയിൽ തികഞ്ഞു വരുന്നു. എത്ര പേർക്ക് നല്ലൊരു ആമേൻ പറയാൻ പറ്റും? അവർക്ക് കരങ്ങൾ ഉയർത്തി ഒരിക്കൽ കൂടി സ്തോത്രം പറയാൻ പറ്റാമോ? രണ്ടുദാഹരണങ്ങൾ ഞാൻ പറയാം. എത്രയോ മക്കളില്ലാത്ത ദൈവദാസന്മാർ, എത്രയോ മക്കളില്ലാത്ത ദൈവമക്കൾ പ്രാർത്ഥിക്കുമ്പം എത്രയോ പേർക്ക് മക്കളില്ലാത്തവർക്ക് മക്കളുണ്ടാകുന്നു. അവരുടെ പ്രാർത്ഥനയിൽ ദൈവം അങ്ങനെ ചെയ്യുമ്പോൾ അവരുടെ അകത്ത് നിരാശ തോന്നാറില്ലേ? രോഗശാന്തിയാൽ ദൈവം അത്ഭുതകരമായി ഉപയോഗിച്ച എത്ര ദൈവദാസന്മാർ, അവരുടെ ശുശ്രൂഷയിൽ നൂറുകണക്കിന് രോഗികൾ സൗഖ്യമാകുമ്പോൾ ആരും അറിയാതെ അവരുടെ ശരീരത്തനുഭവിക്കുന്ന വേദനകൾ രോഗങ്ങൾ താങ്ങവയ്യാതെ ദൈവസന്നിധിയിൽ വന്ന് നിലവിളിക്കാറുണ്ട്, ദൈവമേ എൻ്റെ ശുശ്രൂഷയിൽ അനേക രോഗികൾ സൗഖ്യമായി, എൻ്റെ വേദനയ്ക്കൊരു മാറ്റമില്ലേ. എന്നാൽ ഇന്ന് രാത്രി ഞാൻ പറയാം കേട്ടോ, ദൈവം തന്ന വേദനകൾ, ദൈവം തന്ന ശോധനകൾ അല്പ കഠിനമെന്ന് തോന്നിയാലും അതിനാനുപാതികമാണ് നിന്റെ മേൽ പകരപ്പെട്ട അഭിഷേക ശക്തി. നിനക്ക് കൈമാറുന്ന ആത്മീക ശുശ്രൂഷ തമ്പുരാൻ നിന്നെ ഉപയോഗിക്കാൻ പോകുന്ന ദൈവത്തിന്റെ പദ്ധതികളെന്ന് ഇന്ന് രാത്രി ആത്മാവ് ശക്തമായി വചനത്തിന്റെ ദൂത് പറയുമ്പോൾ സന്തോഷത്തോടെ സ്തോത്രം പറഞ്ഞു പ്രതികരിക്കാൻ തയ്യാറുള്ളവർ മാത്രം കരമുയർത്തി ഒരിക്കൽ കൂടി ശക്തിയോടെ ഈ രാത്രി കർത്താവിന് സ്തോത്രം ചെയ്യട്ടെ. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. എനിക്ക് ഈ സമയം അനുവദിച്ചു തന്ന നമ്മുടെ അനുഗ്രഹിക്കപ്പെട്ട കർത്തൃദാസന്മാരോട് നിസ്സീമമായ എന്റെ നന്ദി അറിയിക്കുന്നു. എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ.